എല്ലാ നെഞ്ചുവേദനയും ഹൃദ്രോഗം മൂലമല്ല. ഹൃദ്രോഗികളിൽ ഉണ്ടാകുന്ന നെഞ്ചുവേദനയിൽ 90% ഹൃദ്രോഗം മൂലമല്ല. ഹൃദയധമനികളിൽ ബ്ലോക്കുകൾ കണ്ടാൽ അല്ലെങ്കിൽ ഹൃദയധമനികളിൽ കാൽഷ്യം കണ്ടാൽ ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, ഉടനെ തന്നെ ബൈപ്പാസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് പൂർണ്ണമായ തെറ്റാണ്. ഹാർട്ട് അറ്റാക്ക് വരുന്ന സന്ദർഭത്തിൽ ഈ രീതിയിലുള്ള വിമിഷ്ടം തുടർച്ചയായിട്ട് നിൽക്കും. പ്രത്യേകിച്ച് അത് ഒരു 20 മിനിറ്റിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും സാധാരണമായിട്ടുള്ള ലക്ഷണം നെഞ്ചിനകത്തുണ്ടാകുന്ന ഒരു ഭാരം അനുഭവപ്പെടുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് നെഞ്ചിൽ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആയാസപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ പതിയെ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിന് എന്തെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് നെഞ്ചിനകത്തൊരു ഭാരം അനുഭവപ്പെടുക, ഇതാണ് ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും സാധാരണമായിട്ടുള്ള രോഗലക്ഷണം. ആഹാരം കഴിച്ച ശേഷം നടക്കുമ്പോഴായിരിക്കും ചിലർക്ക് നെഞ്ചിനകത്ത് വിമിഷ്ടം അനുഭവപ്പെടുക. അതേസമയത്ത് വയറ് കാലിയായിരിക്കുമ്പോൾ എന്ത് രീതിയിലുള്ള ആയാസം ചെയ്യുമ്പോഴും ചിലർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകണം എന്നില്ല. ഈ നെഞ്ചിലുണ്ടാകുന്ന ഈ വിഷമം ഈ ആയാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരികയും അതിനുശേഷം അത് നിർത്തിക്കഴിയുമ്പോൾ ആ നെഞ്ചിൽ വിമിഷ്ടം ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യുന്നതാണ് സാധാരണ വരുന്ന ലക്ഷണം. എന്നാൽ ഹൃദയധമനികളിലെ രക്തക്കുഴലുകൾ ബ്ലോക്കുകൾ കൂടി വരുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്തും നെഞ്ചിനകത്ത് ഭാരം അനുഭവപ്പെടാം. ഈ നെഞ്ചിനകത്തുള്ള ഒരു വിമിഷ്ടം കൈകളിലേക്ക് പരക്കുകയോ ചിലർക്ക് കഴുത്തിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ വ്യാപിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ആയാസം കുറഞ്ഞു കഴിയുമ്പോൾ ഈ വിമിഷ്ടം സാധാരണഗതിയിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണും. എന്നാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന സന്ദർഭത്തിൽ ഈ രീതിയിലുള്ള വിമിഷ്ടം തുടർച്ചയായിട്ട് നിൽക്കും. പ്രത്യേകിച്ച് അത് ഒരു 20 മിനിറ്റിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. വൈദ്യസഹായം എന്ന് ഉദ്ദേശിക്കുന്നത് അടുത്തുള്ള സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ പോയി ഒരു ECG എടുത്ത് നോക്കുകയും അതുപോലെ തന്നെ ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. നമുക്ക് ഹൃദയത്തിൻ്റെ പേശികൾക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രാരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ ഉതകുന്ന ട്രോപ്പണിൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ECG എടുത്താൽ നമുക്ക് സാധാരണഗതിയിൽ ഈ ഹൃദ്രോഗത്തിൻ്റെ വേദനയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എല്ലാ നെഞ്ചുവേദനയും ഹൃദ്രോഗം മൂലമല്ല. ഹൃദ്രോഗികളിൽ ഉണ്ടാകുന്ന നെഞ്ചുവേദനയിൽ 90% ഹൃദ്രോഗം മൂലമല്ല. കാരണം ഗ്യാസിൻ്റെ വിഷമം കൊണ്ടോ നെഞ്ചിരിച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ പിത്തസഞ്ചിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ പാൻക്രിയാസിൻ്റെ തകരാറ് കൊണ്ടോ മസിൽസിൻ്റെ നീർക്കെട്ട് കൊണ്ടോ ഒക്കെ നെഞ്ചുവേദന ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നെഞ്ചിൽ വിമിഷ്ടം നെഞ്ചുവേദന വന്നു എന്ന് വിചാരിച്ചാൽ ഉടനെ അത് ഹാർട്ട് അറ്റാക്ക് ആകണം എന്നില്ല. പക്ഷേ എന്നാൽ ഹൃദ്രോഗ സാധ്യത ഉള്ളവരിൽ പ്രത്യേകിച്ച് പ്രമേഹം, പ്രഷർ, അതുപോലെ തന്നെ മുൻപ് ഹൃദയാഘാതമോ ഹൃദ്രോഗമോ ഉണ്ടായിട്ടുള്ളവരിൽ ഹൃദ്രോഗം മൂലമാണോ ഈ വിഷമം എന്ന് തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായ സംഗതിയാണ്. അതുപോലെ തന്നെ ഹൃദ്രോഗം മൂലമുള്ള നെഞ്ചുവേദന നെഞ്ചിലൊരു വേദനയല്ല, ഒരു വിമിഷ്ടമായിട്ടാണ് അനുഭവപ്പെടുക. നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ചിരിക്കുന്ന പോലെ തോന്നുക, ഇതാണ് സാധാരണ രോഗികൾ സാധാരണ നമ്മളോട് പറയാറുള്ളത്. അതേസമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ അമർത്തുമ്പോഴും വേദന വരിക, ശ്വാസം വലിക്കുമ്പോൾ വേദന വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴുണ്ടാകുക, കൈകൾ ഉയർത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പൊസിഷനിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന വേദന, ഇതൊന്നും ഹൃദ്രോഗം മൂലമുള്ള വേദനയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വേദനയാണെങ്കിൽ അത് കൂടുതലും മസിൽ പെയിൻ ആകാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ നെഞ്ചിലെ വിമിഷ്ടം വരുമ്പോൾ പലരും പറയാറുണ്ട്, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഒരു മരുന്ന് ഒരാൻസ് കഴിച്ചു, അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരേമ്പക്കം വന്നു, അപ്പോൾ തന്നെ ആ വിഷമം മാറി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് അനുമാനിക്കാവുന്നതാണ് ഇത് ഗ്യാസിൻ്റെ വിഷമം കൊണ്ടുള്ളതാണ്, അല്ലാതെ അത് ഹൃദ്രോഗം മൂലമുള്ള നെഞ്ചുവേദനയല്ല എന്നുള്ളത്. വളരെ ചുരുക്ക സന്ദർഭങ്ങളിൽ നമുക്കിത് തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ചില പേഷ്യൻസ് പറയുന്നതനുസരിച്ച് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് ഹൃദ്രോഗത്തിൻ്റെ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ സംശയമുള്ള സന്ദർഭത്തിലാണ് നമ്മൾ ECG, മുൻപ് പറഞ്ഞ ബ്ലഡിലുള്ള ട്രോപ്പണിനുള്ള ടെസ്റ്റ്, അല്ലെങ്കിൽ ഇത് കൂടാതെ കൃത്യമായിട്ട് അറിയുന്നില്ലെങ്കിൽ നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയും, എക്സസൈസ് ECG ടെസ്റ്റ്, എക്കോ ടെസ്റ്റ്, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ വഴി നമുക്ക് കൃത്യമായ രോഗനിർണയം നടത്താൻ ഇന്ന് സാധിക്കും. എന്നാൽ ഈ ടെസ്റ്റുകളൊന്നും കൃത്യമായിട്ട് നമുക്ക് ഉത്തരം തരുന്നില്ലാത്ത രോഗികളിലും അതുപോലെ തന്നെ രോഗികളിൽ ഹൃദയധമനികളിലെ ബ്ലോക്കുകളിൽ ഹൃദ്രോഗം വളരെയധികം മുൻപോട്ട് പോയി
എന്ന് സംശയിക്കുന്ന രോഗികളിലുമാണ് നമ്മൾ ആൻജിയോഗ്രാം എന്നുള്ള ഒരു ടെസ്റ്റ് എടുത്ത് നോക്കുന്നത്. ഈ ആൻജിയോഗ്രാം ടെസ്റ്റിനകത്ത് ഹൃദയ ധമനികളിലെ ബ്ലോക്കുമോ ഒരു 70-80% മുകളിലാകുകയും അതുപോലെ തന്നെ രക്തധമനികളുടെ തുടക്ക ഭാഗത്ത് ബ്ലോക്ക് ആകുന്ന സന്ദർഭത്തിലാണ് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഹൃദയധമനികളിൽ ബ്ലോക്കുകൾ കണ്ടാൽ അല്ലെങ്കിൽ ഹൃദയധമനികളിൽ കാൽഷ്യം കണ്ടാൽ ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, ഉടനെ തന്നെ ബൈപ്പാസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് പൂർണ്ണമായ തെറ്റാണ്. കാരണം ആൻജിയോപ്ലാസ്റ്റി ഇപ്പോൾ മരുന്നുകളുടെ ഒരു കഴിഞ്ഞ ഒരു 20 കണക്കെടുത്താൽ മരുന്നുകളുടെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. നമുക്ക് ഫലപ്രദമായിട്ടുള്ള പുതിയ പുതിയ വളരെയധികം മരുന്നുകൾ വന്നിട്ടുണ്ട്. പണ്ട് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ പണ്ട് ബൈപ്പാസ് ചെയ്തിരുന്ന പല പേഷ്യൻസിനും ഇന്ന് ആൻജിയോപ്ലാസ്റ്റി മതി. പണ്ട് ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തിരുന്ന പല രോഗികൾക്കും ഇന്ന് മരുന്നുകൾ കൊണ്ട് മാത്രം നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കേണ്ട ഒരു സംഗതി, മരുന്നുകൾ കൊണ്ട് മാത്രം നമുക്ക് ഹൃദ്രോഗം നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കില്ല. മരുന്നും മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ഹൃദ്രോഗം നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ.